വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് രാത്രിയിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും വേദപുസ്തകം തുറക്കാം. എല്ലാ പ്രിയപ്പെട്ടവരുടെയും കയ്യിൽ വേദപുസ്തകം ഉണ്ടായെന്നറിയാം. ദാനിയൽ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ദാനിയൽ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും ശാന്തമായി ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. ദാനിയൽ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 9, 10, 11 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വച്ചു. വയോധികനായ ഒരുത്തനിരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ കൂടി പുറപ്പെട്ട് ഒഴുകി 1000-1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000-10,000 പേർ അവൻ്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവൻ മൃഗത്തെ കൊല്ലുകയും അവൻ്റെ ഇടയിലെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. മതിയല്ലോ, ദൈവത്തിന് സ്തോത്രം. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുവാൻ തുടങ്ങുന്ന വിഷയം ദൈവസിംഹാസനത്തിൻ്റെ ദർശനമാണ്. വളരെ പ്രാർത്ഥനാപൂർവം തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കണം. ദൈവസിംഹാസനത്തിൻ്റെ ദർശനം. ഒരു നിമിഷം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ആ വലതു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി വാ തുറന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഇന്ന് രാത്രി 9 മണിക്ക് യോഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് സ്വർഗം ചില ഉൾക്കണ്ണുകളെ തുറക്കുന്ന രാത്രിയായിത്തീരാൻ ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഈ രാത്രി കർത്താവ് ചില വ്യക്തികളെ വിടുവിച്ചെടുക്കുന്ന രാത്രിയാണ്. അന്ധകാര ശക്തികൾ ചില പ്രിയപ്പെട്ടവരുടെ മേൽ അവരുടെ ആധിപത്യങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയാതെ സാത്താൻ ചില പ്രിയപ്പെട്ടവരുടെ തലച്ചോറിനെ ബന്ധിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആത്മീയ ശുശ്രൂഷയിൽ ചിലരുടെ കെട്ടഴിച്ച ദൈവം പുറത്തു കൊണ്ടുവരുവാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഒരുപോലെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കളോട് പറയാം, നമ്മൾ ഒറ്റയ്ക്കല്ല ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദൂതന്മാർ ഈ ഓഡിറ്റോറിയത്തിന് ചുറ്റും കാവലായി വെളിപ്പെട്ടിട്ടുണ്ട്. നാം എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും 1,000,000,000,000 വിശുദ്ധ ദൂതന്മാരുടെ സംഘത്തിനും സ്വർഗത്തിൽ പേര് ചേർത്തപ്പെട്ട ആദ്യജാതന്മാരുടെ സഭയ്ക്കും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും സകലരുടെയും ന്യായാധിപനായ കർത്താവിനും അടുക്കലാണ് നമ്മൾ വന്നിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി കൈവെക്കാതെ തന്നെ ഈ ഗ്രൗണ്ടിൽ ചില രോഗികളെ സൗഖ്യമാക്കാൻ യേശുവിൻ്റെ കരം ബലത്തോടെ ഉയരുക തന്നെ ചെയ്യും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സാധുക്കളും ഏഴകളും അയോഗ്യരും ബലഹീനരും അപാത്രരും മൺകീടങ്ങളുമായ ഞങ്ങൾ ഇന്ന് രാത്രി ജീവന്റെ വചനം തുറന്ന് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഈ രാത്രി വചനമെന്ന അപ്പം കരങ്ങളിലെടുത്ത് ആത്മാവിൽ ഞങ്ങൾക്ക് മുറിച്ചു വിളമ്പിത്തന്ന് ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന മറക്കാൻ കഴിയാത്ത രാത്രിയാക്കി ഇന്ന് രാത്രിയെ ദൈവാത്മാവ് തീർക്കണമേ. അത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. തൃക്കരങ്ങളിൽ ആത്മീയ ശുശ്രൂഷയെ പ്രാർത്ഥിച്ച് കൈമാറുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഗൗരവമേറിയ വേദഭാഗത്തിലേക്കാണ് എൻ്റെ ശ്രോതാക്കളുടെ ശ്രദ്ധയെ ഞാൻ ഇന്ന് രാത്രിയിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നത്. വിശുദ്ധ തിരുവെഴുത്തിലെ പഴയ നിയമത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഭാഗമാണ് ദാനിയൽ പ്രവചനം. 12 അധ്യായങ്ങളുള്ള ദാനിയൽ പ്രവചനം ഓരോ അധ്യായങ്ങളിലും ദൈവിക വെളിപ്പാടുകൾ നിറച്ചു നിർത്തിയിരിക്കുകയാണ്. 1-ാം അധ്യായം പ്രവാസ ചരിത്രത്തിൻ്റെ വർണ്ണനയാണ്. 2-ാം അധ്യായം ചതുർവിധ ലോഹനിർമ്മിതമായ ഒരു ബിംബത്തിൻ്റെ ദർശനമാണ്.
മൂന്നാം അധ്യായം ദുരാസമ ഭൂമിയിൽ കണ്ട ഒരു വൃക്ഷത്തിന്റെ ദർശനമാണ്. നാലാം അധ്യായം സ്തോത്രം, അതേ മൂന്നാം അധ്യായം ഒരു വൃക്ഷ ദർശനം, നാലാം അധ്യായം ദുരാസമ ഭൂമിയിൽ നിർത്തിയ ഒരു വലിയ ബിംബമാണ്. അഞ്ചാം അധ്യായം ബെൽസെസറിന്റെ കൊട്ടാര ഭിത്തിയിലെ ദൈവ കോടതിയുടെ കൈയെഴുത്താണ്. ആറാം അധ്യായം ദാനിയൽ സിംഹഗുഹയിലാണ്. ഏഴാം അധ്യായം നാല് വന്യമൃഗങ്ങളുടെ ദർശനമാണ്. എട്ടാം അധ്യായം ആട്ടുകൊറ്റൻ കോലാട്ടുകൊറ്റൻ ഈ രണ്ട് ജീവികളുടെ ചിത്രീകരണമാണ്. ഒൻപതാം അധ്യായം ചരിത്ര പ്രസിദ്ധമായ 70 ആഴ്ചവട്ടങ്ങളുടെ കണക്കാണ്. പത്താം അധ്യായം ഒരു മഹാദൂതന്റെ ദർശനമാണ്. പതിനൊന്നാം അധ്യായം വെളിപ്പെടുവാൻ തുടങ്ങുന്ന എതിർക്രിസ്തുവിന്റെ വംശാവലി പരമ്പര പട്ടികയാണ്. പന്ത്രണ്ടാം അധ്യായം ഈ പുസ്തകം മുദ്രയിടാൻ ഉള്ള മുന്നറിയിപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നീയോ ദാനിയേലെ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റു വരും എന്ന് പറഞ്ഞുകൊണ്ട് ദാനിയേലിനെ ദൈവത്തിന്റെ ഓമനപുത്രനായ ക്രിസ്തു ഇറങ്ങി വന്ന് അന്ത്യയാത്ര അയക്കുന്ന രംഗമാണ് ദാനിയേൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം. ഈ 12 അധ്യായങ്ങളുള്ള ദാനിയേൽ പ്രവചനത്തിൽ ഏഴാം അധ്യായത്തിൽ ഒരു വലിയ ദർശനം നിറഞ്ഞു നിൽക്കുകയാണ്. സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഏഴാം അധ്യായത്തിൽ ലോകരാഷ്ട്രീയ നാടകവേദിയിൽ ഉദിച്ചുയർന്ന് അസ്തമിച്ചു പോകുന്ന നാല് മഹാസാമ്രാജ്യങ്ങളുടെ ദർശനം യോഹന്നാൻ ദാനിയേൽ പ്രവാചകൻ ആത്മദർശനത്തിൽ കാണുകയാണ്. ദാനിയേൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദർശനം കടലലകൾ, തിരമാലകൾ ഹിംസ്രഭാവത്തോടെ ദംഷ്ട്രശക്തിയോടെ ഇരമ്പി മറിയുകയാണ്. ആ ഭീകരമായി ഇരമ്പി മറിയുന്ന മഹാസമുദ്രത്തിൽ നിന്നും ദാനിയേൽ കാണുന്നു തമ്മിൽ ഭേദിച്ചിരിക്കുന്ന നാല് വന്യമൃഗങ്ങൾ ഒന്നൊന്നിനെ കടിച്ചു കീറുന്ന ബുഭുക്ഷുക്കളായി കരയിലോട്ട് കയറി വരികയാണ്. ഒന്നാമത്തെ മൃഗം സിംഹത്തിന് സദൃശ്യം, രണ്ടാമത്തെ മൃഗം കരടിക്ക് സദൃശ്യം, മൂന്നാമത്തെ മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യം, നാലാമത്തെ മൃഗം ഘോരവും ഭയങ്കരവുമായത്. ലോക ചരിത്രത്തിന്റെ നാടകവേദിയിൽ ഉദിച്ചുയർന്ന് അസ്തമിച്ചു പോകേണ്ട ലോകരാജ്യങ്ങളുടെ ഉദയാസ്തമനങ്ങളെ ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ദാനിയേൽ പ്രവാചകനെ ദൈവാത്മാവ് കാണിക്കുകയാണ്. ഒരു വസ്തുത ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കുക, കാര്യങ്ങളെ മുഴുവൻ മുൻകൂട്ടി നിയന്ത്രിക്കുന്ന ഒരു കരം ഈ ലോകത്തിന്റെ ചരിത്രത്തിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. അവൻ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജന കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ന് രാത്രി ഈ എജെ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് പറയണം, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്റെ കരം ചരിത്രത്തിന്റെ പുറകിൽ നിൽക്കുന്നു. അവന്റെ കരമാണ് ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ അവൻ അറിയാതെ ഒന്നും സംഭവിക്കയില്ല. ഇവിടെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമൈതലേ, നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കെതിരെ, നിന്റെ സമാധാനത്തിനെതിരെ പാതാള ശക്തികൾ എത്ര കരുതി കൂട്ടിയുള്ള കരുക്കൾ ഇന്ത്യയിൽ നീക്കിയാലും എന്റെ ദൈവം അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കയില്ലെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവത്തിന്റെ ജനം പറയണം. ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് സാധാരണക്കാരനല്ല, ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് ഞാൻ സേവിക്കുന്ന ദൈവമാണ്. തുടക്കത്തിൽ തിന്മ ജയിച്ചെന്ന് തോന്നിയാലും ഒടുക്കത്തിൽ നന്മയേ ജയിക്കയുള്ളൂ. കാരണം ഇതിന്റെ പുറകിൽ മനുഷ്യന്റെ കരമല്ല ഉയർന്നു നിൽക്കുന്നത്, മഹാദൈവത്തിന്റെ കരം തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇതുപോലെ കൃത്യതയുള്ള രാഷ്ട്രീയ പ്രവചനം വ്യക്തമാക്കുന്ന ഒരു പുസ്തകം വേദപുസ്തകം, ഈ ദാനിയേൽ പ്രവചനം പോലൊരു പുസ്തകം ചരിത്രത്തിലില്ല. ഞാൻ ഓർക്കുന്നു, ജി കുഞ്ഞികൃഷ്ണൻ നായർ എന്നറിയപ്പെടുന്ന ഒരു അക്രൈസ്തവ എഴുത്തുകാരൻ അലക്സാണ്ടർ എന്ന പേരിലുള്ള ചരിത്ര ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ദിഗ്വിജയിയായ അലക്സാണ്ടറിന്റെ ജീവചരിത്രമാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് പോറസിനോട് ഏറ്റുമുട്ടി വലിയ വിജയം നേടുവാൻ പരിശ്രമിച്ചിട്ട് തിരിച്ച് ഈജിപ്ത് ആക്രമിച്ച് മുൻപോട്ട് പോകേണ്ടതിന് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അദ്ദേഹം ചരിത്ര പ്രസിദ്ധമായ മെഗിദ്ദോ താഴ്വരയിൽ വന്ന് വിശ്രമിക്കുന്ന കാലഘട്ടം. അന്ന് യെരുശലേം ദൈവാലയത്തിലെ പ്രധാന ശുശ്രൂഷകനായ യാദുവയ്ക്ക് ഒരു ദർശനമുണ്ടായി. പടിഞ്ഞാറ് നിന്ന സർവഭൂതലത്തിലും കൂടെ ഒറ്റക്കൊമ്പനായ ഒരു കോലാട്ടുകൊട്ടൻ രംഗത്ത് വരുമെന്ന് നമ്മുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന വ്യക്തി ഇതാ നിന്റെ മൂക്കിന്റെ കീഴിലെത്തിക്കഴിഞ്ഞു. നാളെ രാവിലെ സമയം
വെള്ളിച്ചെണ്ടകളടിച്ചു പാട്ടുപാടിക്കൊണ്ട് കയറി ചെന്ന് അവന്റെ ഭാവി എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം ഇവിടെ ഉണ്ടെന്ന് അവനെ ബോധ്യപ്പെടുത്തിയാൽ ഈ നാടവൻ ആക്രമിക്കാതെ വിട്ടുമാറും. ഇത് കണ്ട യാദവ മഹാപുരോഹിതൻ ദർശനത്തിനനുസരിച്ച് തലേ രാത്രിയിൽ ഉണർന്ന് പുരോഹിത സംഘങ്ങളെയൊക്കെ ചേർത്ത് നേരെ വെള്ളിച്ചെണ്ടകളടിച്ച് പാട്ടുപാടി ഗാനാലാപത്തോടുകൂടെ കിദ്രോൻത്തോട് കുറുകെ മുറിച്ച് അതിപ്രഭാതത്തിൽ ചരിത്ര പ്രസിദ്ധമായ മെഗിദ്ദോ താഴ്വരയിലേക്ക് ചെല്ലുകയാണ്. നടന്ന സംഭവമാണ്. മെഗിദ്ദോ താഴ്വരയിലേക്ക് എത്തുമ്പോ അലക്സാണ്ടർ ചക്രവർത്തി ഏതോ സൈന്യം വരുന്നു എന്ന് കണ്ടുകൊണ്ട് തന്റെ കുതിരപ്പുറത്ത് യുദ്ധസന്നദ്ധനായി. പക്ഷേ അടുത്തു വന്നപ്പോൾ മനസ്സിലായി അത് സൈന്യമല്ല, അത് ഒരു ഗായക സംഘമാണെന്ന്. അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗായക സംഘത്തിലെ പ്രധാനി തന്റെ കൺമുൻപിൽ വന്നു നിന്നു. ഉടനെ അലക്സാണ്ടർ ചക്രവർത്തി കുതിരപ്പുറത്ത് നിന്ന് നിലത്തിറങ്ങി ഇദ്ദേഹത്തെ മുട്ടുകുത്തി നമസ്കരിച്ചു. അടുത്തു നിന്ന സർവസൈന്യാധിപന്മാരായ ലിസിമാക്കസ്, കിസാൻഡർ, സെലൂക്കസ്, ടോളമി എന്നിവർ ചോദിച്ചു, അങ്ങെന്തായി ചെയ്തത്? ലോകത്തിലെ ഒരു മനുഷ്യന്റെ മുൻപിലും മുട്ടുമടക്കാത്ത അങ്ങെന്തിനാ ഇയാളുടെ മുൻപിൽ മുട്ടുമടക്കിയത്? ഉടനെ അദ്ദേഹം പറഞ്ഞത് കേൾക്കണോ? പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഇയാളെയല്ല നമസ്കരിച്ചത്, ഇയാളുടെ നെറ്റിത്തടത്തിലെ സ്വർണ്ണ ലലാടത്തിൽ എഴുതിയിരിക്കുന്ന യഹോവയ്ക്ക് വിശുദ്ധമെന്ന ഒരു മേലെഴുത്ത് കാണുന്നു, അതിന്റെ പുറകിലൊരു ദേവനുണ്ട്, ആ ദേവനെയാണ് ഞാൻ നമസ്കരിച്ചത്. അപ്പോൾ വന്ന മഹാപുരോഹിതൻ പറഞ്ഞു, അങ്ങ് ജനിക്കുന്നതിന് മുൻപ്, അങ്ങയുടെ അപ്പനും വല്യപ്പനും അപ്പൂപ്പനും ഉണ്ടാകുന്നതിന് മുൻപ് അങ്ങയുടെ ഭാവി എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, എൻ്റെ വല്യപ്പനും അപ്പൂപ്പനും ഉണ്ടാകുന്നതിന് മുൻപ് എൻ്റെ ഭാവി എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം അങ്ങ് ഉഗാണ്ടായിലുണ്ടെന്ന് പറഞ്ഞാൽ തറവാട് വിറ്റാന്നതിനും വേണ്ടുകയിൽ അവിടെ പോയി അതൊന്ന് കാണാൻ ആഗ്രഹിക്കും എന്നുള്ളത് സ്വാഭാവികമല്ലേ? അങ്ങനെയാണെങ്കിൽ അലക്സാണ്ടർ ചക്രവർത്തി എത്രയധികം. അദ്ദേഹം നേരെ യെരുശലേം ദൈവാലയത്തിലേക്ക് വന്നു. ദേവാലയ കവാടത്തിലെ പീഠത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ചിരുത്തിയതിന് ശേഷം അദ്ദേഹത്തിന്റെ മുൻപിൽ നിന്ന് കടന്നുപോയി യാദവ ദേവാലയത്തിലെ അതിപവിത്ര പേടകം തുറന്ന് അതിനകത്തെ ചുരുൾ എടുത്തുകൊണ്ടുവന്ന് നാം വായിച്ച ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ വായിച്ചു കേൾപ്പിച്ചു. പടിഞ്ഞാറ് നിന്ന് സർവഭൂതലത്തിലും കൂടെ രണ്ട് കണ്ണുകൾക്ക് നടുവിൽ ഒറ്റക്കൊമ്പനായൊരു കോലാട്ടുകൊട്ടൻ ഗ്രീസ് മേധാവി ചരിത്രത്തിൽ രംഗപ്രവേശനം ചെയ്യും. അയാൾ രണ്ടു കൊമ്പുള്ള ആട്ടുകൊറ്റനായ മെദ്യപ്പാർസ്യ ഭരണാധികാരിയെ ഒരു നദീതീരത്ത് വെച്ച് ചവിട്ടിത്തകർത്ത് വിജയമാഘോഷിച്ച് കയറി വരും. ഉടനെ അലക്സാണ്ടർ ചക്രവർത്തി ഇത് വായിച്ച് കേട്ട ഉടനെ ദേവാലയത്തെ നോക്കി നമസ്കരിച്ചു. എന്തെന്നറിയാമോ? ഒരാഴ്ച മുൻപ് ചരിത്ര പ്രസിദ്ധമായ സിറിയയിലെ അർബലയിലെ ഗാനിക്കസ് നദീതീരത്ത് വെച്ച് നടന്ന ഒരു യുദ്ധത്തിൽ മേത്യപ്പാർസ്യ സൈന്യത്തിന്റെ ഒടുവിലത്തെ കണ്ണിയായ ദാര്യൂഷിനെ കുതിരപ്പുറത്ത് നിന്ന് നിലത്ത് തള്ളിയിട്ട് നെഞ്ചിൽ ചവിട്ടി വിജയമാഘോഷിച്ച അലക്സാണ്ടർ പറഞ്ഞു, ഇത് സാധാരണ പുസ്തകമല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ നടത്തിയ യുദ്ധവിജയം ഞാൻ ജനിക്കുന്നതിന് മുൻപേ എഴുതി വെച്ച ഈ പുസ്തകം ആരാധനയ്ക്ക് യോഗ്യമാണ്. ഇതിന്റെ അതുല്യത ഓർത്ത് ദൈവമക്കൾ പുസ്തകം കരങ്ങളിൽ ഉയർത്തി, ഒന്നുകൂടെ പുസ്തകം ഓർത്ത് നമുക്ക് ദൈവത്തിന് ഈ രാത്രി ശബ്ദം ഉയർത്തി മഹത്വം അർപ്പിക്കണം. അത്ര അതുല്യമാണ് ഈ പുസ്തകം. അലക്സാണ്ടർ ചോദിച്ചു, അല്ല, എന്റെ ഭാവിയെ കുറിച്ച് വല്ലതും ആ പുസ്തകത്തിലുണ്ടോ? അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയോട് യാദവ 11 അധ്യായം വായിച്ചു കേൾപ്പിച്ചു. അവൻ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവന്റെ കൊമ്പുകൾ തകർന്ന് ആകാശത്തിലെ 4 കാറ്റുകൾക്ക് നേരെ വിഭജിക്കപ്പെട്ടു പോകും. അവന്റെ മരണശേഷം അവന്റെ അധികാരം അവനല്ല, അവൻ വാണിരുന്നത് പോലെയുമല്ല, അവന്റെ രാജ്യം നിർമൂലമായി അന്യർക്കധീനമാകും. കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം യാഥാർത്ഥ്യമായി സംഭവിച്ചത് ഓർക്കുമ്പോൾ എന്റെ ദൈവത്തിന് മഹത്വമർപ്പിക്കാതിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്കറിയാമോ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണസമയം? അദ്ദേഹത്തിന്
പിന്തുടർച്ചക്കാരായ നാല് പേരുണ്ടായിരുന്നു. ഒന്ന് അദ്ദേഹത്തിന്റെ മകൻ, രണ്ട് അദ്ദേഹത്തിന്റെ ഇല്ലീഗലായൊരു പുത്രൻ, മൂന്ന് അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ, നാല് അദ്ദേഹത്തിന്റെ അർത്ഥ സഹോദരൻ. പക്ഷേ ലിസിമാക്കസ്, കിസാണ്ടർ, സെലൂക്കസ്, ടോളമി ഈ നാല് സൈന്യാധിപന്മാർ അന്ന് ഒറ്റ രാത്രി കൊണ്ട് ഈ നാല് പിന്തുടർച്ചക്കാരെയും നിഷ്കരുണം കൊന്നതിന് ശേഷം രാജ്യം നാലായി വിഭജിച്ചെടുത്തപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ വചനം യാഥാർത്ഥ്യമാണെന്ന് തെളിഞ്ഞെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ജനം മനസ്സിലാക്കണം, ഞാൻ സേവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്, ആ കരത്തെ തടയാൻ കഴിവുള്ള ഒരു ശക്തിയും ലോകത്തിലില്ല. ഇന്ന് രാത്രി ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഈ ദൂത് ഏറ്റെടുക്കാൻ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ കടുങ്കെട്ട് വീണ വിഷയത്തെ അഴിച്ചെടുക്കാൻ യേശുവിൻ്റെ കരം ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആത്മാവിൽ കാണുന്നു യേശു ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ സാധാരണക്കാരനല്ല. തേജസ് ഉടുത്തുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവിടുത്തെ നിറസാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. അവിടുത്തേക്ക് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. അവിടുത്തേക്ക് രോഗത്തിന്റെ ബന്ധനങ്ങളുടെ മേൽ അധികാരമുണ്ട്. അവിടുത്തേക്ക് മരണത്തിന്മേൽ അധികാരമുണ്ട്. അവിടുത്തേക്ക് പൈശാചിക താവളങ്ങളുടെ മേൽ അധികാരമുണ്ട്. നീ അഭിമുഖീകരിക്കുന്ന വേദനിപ്പിക്കുന്ന വിഷയത്തെ അഴിച്ചെടുക്കും എന്റെ യേശുവിന് ഇന്ന് രാത്രി കഴിയുമെന്ന ബോധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്നത് ഓഡിറ്റോറിയത്തിലാണെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ കാൽവറിയിലേക്ക് ഉയരണം, നിങ്ങളുടെ കണ്ണുകൾ ദൈവസിംഹാസനത്തിലേക്ക് ഉയരണം. നിങ്ങൾ രാത്രി ശ്രദ്ധിക്കണേ. ദാനിയേൽ പ്രവാചകൻ രംഗ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ കാണുകയാണ്. അതിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുത്തൻ ഇരുന്നു, അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഒരഗ്നി നദി അവന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടൊഴുകി ആയിരം ആയിരം പേർ അവന് ശുശ്രൂഷ ചെയ്തു, പതിനായിരം പതിനായിരം പേർ അവന്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഈ ദൂതിന്ന് രാത്രി എത്ര ദൈവമക്കളുടെ ഉള്ളിലേക്ക് തുള്ളിത്തുടിക്കുന്നുണ്ട്. ഇരിക്കുന്ന ഇരിപ്പിൽ ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുത്തൻ ഇരുന്നു, അവന്റെ സിംഹാസനം അഗ്നിജ്വാല, അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീ. ഒരഗ്നി നദി അവന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടൊഴുകി ആയിരം ആയിരം പേർ അവന് ശുശ്രൂഷ ചെയ്തു, പതിനായിരം പതിനായിരം പേർ അവന്റെ മുൻപാകെ നിന്നു. ഞാൻ ഇന്ന് രാത്രി ഒരു ചോദ്യം എൻ്റെ സദസ്സിനോട് ചോദിക്കട്ടെ. ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുകയും പോരാ, ശബ്ദം ഒന്നുകൂടി ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ടോ? ദൈവമുണ്ടോ? എന്താ തെളിവ്? ദൈവമുണ്ടോ എന്താ തെളിവ് എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, നിന്റെ അപ്പനുണ്ടോ എന്താ തെളിവെന്ന്. ഞാൻ ഇന്ന് രാത്രി പറയാം, ഇവിടെയുള്ള മുഴുവൻ വസ്തുക്കൾക്കും സൃഷ്ടികൾക്കും രണ്ട് പ്രാവശ്യം ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഈ വാച്ച് എനിക്കിഷ്ടമാണ്, സമയം കൃത്യമായിട്ടറിയാം, കാഴ്ചയ്ക്ക് നല്ലതാണ്. ഈ പേന എനിക്കിഷ്ടമാണ്, ഇത് കാഴ്ചയ്ക്ക് കുഴപ്പമില്ല, ഇതെഴുതാൻ സുഖമുള്ളതാണ്. പക്ഷേ ഈ ചെറിയ പേന രണ്ട് വട്ടമുണ്ടായിട്ടുണ്ട്, ഈ വാച്ച് രണ്ട് വട്ടമുണ്ടായിട്ടുണ്ട്. ഭാരതത്തിന്റെ പ്രതാപത്തിന്റെ പ്രതീകമായിരുന്ന താജ്മഹൽ, മുംതാസ് മഹളിന്റെ സ്മരണയ്ക്ക് വേണ്ടി ഷാജഹാൻ യമുനാ നദിയുടെ തീരത്ത് അടിത്തറയിട്ട് പണിത ആ മാർബിൾ കൊട്ടാരം പറയുന്നു രണ്ട് വട്ടമുണ്ടായിട്ടുണ്ട്. ഒന്ന്, അത് ഡിസൈൻ ചെയ്ത ഡിസൈനറുടെ മനസ്സിലുണ്ടായി. രണ്ട്, യമുനാ നദിയുടെ തീരത്ത് അത് നിർമ്മാണത്തിലുണ്ടായി. ഈ വാച്ച് രണ്ട് വട്ടമുണ്ടായി. ഒന്ന്, ഇത് ഡിസൈൻ ചെയ്ത ഡിസൈനറുടെ മനസ്സിലുണ്ടായി, തുടർന്ന് ഫാക്ടറിയിലുണ്ടായി. എന്റെ കയ്യിലെ ഈ അതേ പേന രണ്ട് വട്ടമുണ്ടായി. ഒന്ന്, ഡിസൈനറുടെ മനസ്സിലുണ്ടായി,
തുടർന്ന് ഫാക്ടറിയിലുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ പറയണം, ഇക്കാണുന്ന ആഴിയുടെ അടിത്തല മുതൽ ആകാശത്തിൻ്റെ അറുതി വരെ സമസ്ത സൃഷ്ടികളുടെ പുറകിലും ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടെന്നും അവൻ്റെ ഡിസൈനാണ് ഈ രണ്ട് കാൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഞാനെന്നും ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി കൈകെട്ടിയിരിക്കാതെ പറയണം, ഒരു പേനയ്ക്ക് പുറകിൽ ഒരു ഡിസൈനർ ഉണ്ടെങ്കിൽ, ഒരു വാച്ചിൻ്റെ പുറകിൽ ഒരു ഡിസൈനർ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവത്തിന്റെ ഡിസൈനാണ് ഇന്ന് രാത്രി രണ്ട് കാൽ എഴുന്നേറ്റ് നിൽക്കുന്ന, രണ്ട് കൈ ഉപയോഗിക്കുന്ന എന്റെ ശരീരം അവിടുന്ന് ഡിസൈൻ ചെയ്തതാണെങ്കിൽ അവിടുന്ന് യാഥാർത്ഥ്യമാണ്. ഗ്ലോറി ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാ ഫാക്ടറിയുടെയും പുഹക്കോയിൽ സാധാരണ മുകളിലോട്ടായിരിക്കാറ്. കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് തള്ളുന്ന കുഴലായ ഈ മൂക്കില്ലേ, അതുമാത്രമല്ല കൊടയോടെ കീഴോട്ട് വെച്ചിരിക്കുന്നത്. അല്ല, തലമുടിക്കിടെ കൂടെ ഈ മൂക്കിൻ്റെ ദ്വാരം മുകളിലോട്ടായിരുന്നു ഇരുന്നിരുന്നതെങ്കിൽ എന്തായിരുന്നു ഇനിയും ഗതി? ഒരു പെരുമഴയത്ത് കൊടയില്ലാതെ ഇറങ്ങിപ്പോയാൽ വെള്ളം എങ്ങോട്ടിറങ്ങും? പറ, അത് കീഴോട്ടിറങ്ങും. അതരുതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ കൊടയോടെ താഴോട്ട് വെച്ചതൊരു പരമബുദ്ധിയല്ലേ? ആ പരമബുദ്ധിയാണ് ഏജയെ ഹോളിരുന്ന് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ജീവിക്കുന്ന ദൈവമെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, തലമുടി വെട്ടിക്കാൻ ബാർബർ ഷോപ്പിൽ പോകും. പുരികം വെട്ടിക്കാൻ ബാർബർ ഷോപ്പിൽ പോകാറുണ്ടോ? ഇല്ല. തലമുടി വളരും, പുരികം വളരുകയില്ല. അല്ല, തലമുടി പോലെ പുരികം കൂടെ താഴോട്ടങ്ങ് വളർന്നിറങ്ങിയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഗതി? അത് മഹാഗതികേടായിരുന്നു. അപ്പൊ തലമുടി വളരണം, പുരികം വളരരുത് എന്ന് ക്രമീകരിച്ചൊരു പരമബുദ്ധിയല്ലേ ഇന്ന് രാത്രി ഇതിൽ ഡിസൈൻ ചെയ്തതെങ്കിൽ? ഞാൻ ഈ രാത്രി ചോദിക്കട്ടെ, ശ്വാസം എടുത്ത് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലയോ ജീവനോടിവിടിരിക്കുന്നത്? 335 ഗ്രാം തൂക്കം, മുഷ്ടിയുടെ വലിപ്പമുള്ള ഹാർട്ട് എന്ന ഒരു കൊച്ചു പമ്പേ ഇടനെഞ്ചിലിരുന്ന് ഇടവിടാതെ ഇടിക്കുന്നത് കൊണ്ടല്ലേ ഇവിടുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു ഇടുപ്പിൽ 2.5 ഔൺസ് രക്തം ഒരു മിനിറ്റിൽ 72 തവണ, ഓർക്കണം, ഒരു മിനിറ്റിൽ 72 തവണ, 25,000 കോടി നാഡീകോശങ്ങളും 15,000 ഇന്നർ ക്രോസ് കണക്ഷനുമുള്ള, തലച്ചോറെന്ന ചെറുലോകം മുതൽ കാൽപാദം വരെ നിരവധി നേർവുകളിലൂടെ പ്ലംബിങ് നടക്കുമ്പോൾ ഈ ഭൂമിയെ രണ്ടാവർത്തി ചുറ്റാനുള്ള ദൈർഘ്യമുള്ള നേർവുകൾ ഈ ശരീരത്തിൽ ചുരുട്ടി വെച്ച് ഒരു വേള പോലും പണി മുടക്കാൻ അനുവദിക്കാതെ ഈ ജീവന്റെ താളം മിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, 70 വയസ്സ് ക്രോസ് ചെയ്ത ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളെ കഴിഞ്ഞ 70 വർഷം കൊണ്ട് 250 കോടി വട്ടം ഇടിക്കത്തക്ക വിധം ഈ മാംസസഞ്ചിക്ക് ബലം പകർന്നത് മനുഷ്യനല്ല മഹാദൈവമാണെങ്കിൽ, ഇതിന്റെ ഡിസൈനറെ തിരിച്ചറിയാൻ കണ്ണ് തുറന്നിട്ടുള്ള ഒരാൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ നിശബ്ദതയല്ല വേണ്ടത്. സ്തോത്ര സ്വരത്തോടെ പറയണം, എന്റെ ദൈവത്തിന്റെ ധനം, ജ്ഞാനം എന്നിവയുടെ ആഴമേ ഈ രാത്രി ജീവിക്കുന്ന ദൈവത്തിന്റെ കരവിരുതാണ് ഈ ശരീരം എന്നോർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നമുക്കെല്ലാം ചെവിയുണ്ട്, അത് കൊടയോടെ പുറത്തോട്ട് തള്ളി നിൽക്കുകയാണ്. തലസ്ഥാനത്ത് 2 ദ്വാരം മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ എന്തായിരുന്നേനും ഗതി? ആ സ്ഥാനത്തെ 2 ദ്വാരമേ ഉള്ളായിരുന്നെങ്കിൽ വെള്ളെഴുത്തുകാരൻ അച്ചായ കണ്ണാടിയുടെ കാൽ എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തേനേയും? കൃപയാൽ ഇതിനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവം ഓർത്ത് ഓരോന്നും ചിന്തിച്ച് ഇവിടുന്നിട്ട് വിളിച്ചു പറയണം, ഇങ്ങനൊരാൾ ഉയരത്തിലുണ്ട്, അവൻ്റെ കരമാണ് ചരിത്രത്തെ നയിക്കുന്നതെങ്കിൽ അവനറിയാതെ ഒന്നും സംഭവിക്കയില്ല എന്ന ബോധ്യമുള്ള ദൈവത്തിൻ്റെ ജനം ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലാ ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ഒന്ന് കണ്ണുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവം സ്തോത്രം. ഓർക്കണേ, ഇവിടെ എത്രയോ സിംഹാസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകാധിപത്യത്തിന് അധിഷ്ഠിതമായ നെബുക്കദ്നേസറിന്റെ സിംഹാസനം, പ്രഭുസഭയുടെ ഭരണത്തിന് അധിഷ്ഠിതമായ മേദ്യ പാർസ്യൻ ആധിപത്യം, ലോകത്തെ കിടുകിടവിറപ്പിച്ച രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെ ഇരുന്ന കസേര ഇന്ത്യയെ 6 അടി മണ്ണിൽ നീറി തീർന്നു, ഇരുന്നവനൊക്കെ അധിക നാൾ ഇരിക്കാൻ കഴിയാതെ കസേര വിട്ടകന്നു. എന്നാൽ ഇരുന്നതിന് ശേഷം ഇതുവരെ കസേര വിട്ടൊഴിയാതെ
ഇത്രയും ദൈവമക്കൾ ഇവിടുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഉയരത്തിൽ സിംഹാസനത്തിലിരുന്ന് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരം ചരിത്രത്തെ ഭരിക്കുന്നുണ്ടെന്ന് ബോധ്യമുള്ള ദൈവത്തിൻ്റെ ജനം ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് വിളിച്ചു പറയണം, എൻ്റെ അപ്പച്ചൻ അറിയാതെ ഒന്നും എനിക്ക് സംഭവിക്കയില്ല, എൻ്റെ ദൈവമാണ് കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ കണ്ണ് തുറന്ന് ഈ സിംഹാസനത്തിലേക്ക് ഒന്ന് ആത്മാവിൽ തുറന്നു നോക്കണം. സ്തോത്രം. എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, ഉടനെ അവൻ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തനിരുന്നു, അവന്റെ സിംഹാസനം അഗ്നിജ്വാല, അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയ്. ഒരഗ്നി നദി അവന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. ആയിരം ആയിരം പേർ അവന് ശുശ്രൂഷ ചെയ്തു, പതിനായിരം പതിനായിരം പേർ അവന്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു പുസ്തകങ്ങൾ തുറന്നു. അങ്ങനെങ്കിൽ ആ ഇരിക്കുന്നത് മറ്റാരുടെയും സിംഹാസനമല്ല, എൻ്റെ അപ്പച്ചൻ്റെ സിംഹാസനമാണ്. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി എൻ്റെ പിതാവാണെങ്കിൽ എൻ്റെ അതിരൊരുത്തൻ മാറ്റിയാൽ, എന്നെ കയ്യേറ്റം ചെയ്യാൻ ഗൂഢാലോചന ചെയ്താൽ, എൻ്റെ യോഗത്തിന് കലക്കം സൃഷ്ടിച്ചാൽ, ഏറ്റുമുട്ടലും വാക്കേറ്റവും ഉണ്ടാക്കിയാൽ, ഞാൻ എൻ്റെ നമ്പറെടുത്ത് അപ്പച്ചനെ വിളിക്കും. സെക്കൻഡുകൾ കൊണ്ട് എൻ്റെ വിഷയത്തിന് ഞാൻ നിൽക്കുന്നയിടത്ത് പരിഹാരം വരുമെങ്കിൽ, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ അപ്പച്ചൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വലിയവനാണെന്നും അവനറിയാതെ ഒന്നും സംഭവിക്കുകയില്ലെന്നും തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ലജ്ജ കൂടാതെ വിളിച്ചു പറയണം. ആ ഉയരത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന സാധാരണക്കാരനല്ല, ആ സിംഹാസനസ്ഥൻ എൻ്റെ പിതാവാണ്. ഈ രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവവൈദലേ, രാത്രി നിന്റെ കണ്ണുനീർ തുള്ളികൾ ഇറ്റു വീഴുമ്പോൾ വിഷയത്തിന്മേൽ മറുപടി തരാൻ കഴിവുള്ള ഒരുവനാണ് നിന്റെ കരങ്ങൾക്ക് പിടിച്ചിരിക്കുന്നത് എന്ന ബോധ്യം നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ലജ്ജ കൂടാതെ വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. അധരം ആത്മാവിൽ ചലിക്കുന്ന രാത്രിയാകട്ടെ. എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിലൊരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിലൊരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിന്റെ പുറകിലൊരു കരം ചലിച്ചെങ്കിൽ, നീ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിലും നീ അറിയാത്ത ഒരു കരം ചലിക്കുന്നുണ്ട്. ഈ രാത്രി ഒരു സാധാരണ രാത്രിയല്ല, വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരമുയരുന്ന രാത്രിയാണ് മഹാദൈവത്തിന്റെ സിംഹാസന ദർശനം. സ്തോത്രം. ഈ സിംഹാസനത്തെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തിനും പത്മരാഗത്തിനും സദൃശൻ. കേട്ടോ, സൂര്യകാന്ത പത്മരാഗ രത്നരൂപ തുല്യനായ ഒരാൾ തേജസ്വിയായി സിംഹാസനത്തിലിരിക്കുകയാണ്. സിംഹാസനത്തിലിരിക്കുന്ന ആളിന്റെ ഭാവം നിങ്ങൾ കണ്ടോ? സൂര്യകാന്തത്തിന്റെ കളർ എന്താണെന്നറിയാമോ? സ്തോത്രം. തലയ്ക്ക് മുകളിൽ സൂര്യൻ നട്ടുച്ച നേരത്ത് കത്തി ഉയർന്നു നിൽക്കുമ്പോൾ സൂര്യപ്രഭയിൽ ഉണ്ടാകുന്ന പ്രകാശധാരയാണ് ആ സൂര്യകാന്തത്തിന്റെ കളർ. പത്മരാഗത്തിന്റെ കളർ താമരപ്പൂവിന്റെ ഇതളുകൾക്കിടയിലെ ഇളം ചുവപ്പാണ്. അങ്ങനെയെങ്കിൽ പത്മരാഗ സൂര്യകാന്ത പ്രഭയ്ക്ക് തുല്യമായൊരു പുരുഷകേസരി. അവന്റെ തലയ്ക്ക് മീതെ മരതകരത്നം വൃത്താകൃതിയിൽ ഇങ്ങനെ ജ്വലിച്ചു കത്തുകയാണ്. മുൻപിലൂടെ പളുങ്കിനൊത്തൊരു കണ്ണാടി കടൽ നിലകൊള്ളുകയാണ്. സൂര്യകാന്ത പത്മരാഗ രത്ന തേജസ്സും, അതേ ദൈവത്തിന് സ്തോത്രം, മുൻപിലത്തെ പളുങ്കിനൊത്ത കണ്ണാടി കടലിൽ തട്ടി പ്രതിഫലിച്ച് സ്വർഗം മുഴുവൻ കനകകാന്തിയിൽ ജ്വലിച്ചു കത്തുമ്പോൾ ആ ഇരിക്കുന്നത് മറ്റാരുമല്ല, ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന പ്രാർത്ഥനാ വിഷയത്തെ എൻ്റെ ദൈവം ഏറ്റെടുത്താൽ ചില വിടുതലുകൾ ഈ യോഗത്തിനകത്ത് നടക്കുക തന്നെ ചെയ്യും എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന കസേരയിൽ ഇരുന്ന് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി ദൈവസിംഹാസനത്തെ ഒന്ന് ആത്മാവിൽ കാണണം. ഞാൻ ഈ രാത്രി വചനത്തിന്റെ മുൻപിൽ ആർത്തിയോടിരിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ശക്തമായി വിളിച്ചു പറയുന്നു, നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തെ തൊടാൻ ഇന്ന് രാത്രി എൻ്റെ ദൈവം സിംഹാസനത്തിൽ എഴുന്നേറ്റാൽ അതിനെ തടയാൻ കഴിവുള്ള ഒരു ശക്തിയും ഇവിടെ ഇല്ല. ഈ രാത്രി നിങ്ങൾ എല്ലാവരും ആ സിംഹാസനത്തിലേക്ക് ഒന്ന് കണ്ണുയർത്തണം. സ്തോത്രം. ആ സിംഹാസനത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന 8-ാം അധ്യായത്തിലെ ഒരു ഭാഗമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ കോൾമയിൽ കൊള്ളുന്ന ഒരു ഭാഗമാണ്. 8-ാം അധ്യായം ഒന്ന് വായിച്ചാൽ, വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ വേഗം ഒന്ന് വന്നാട്ടെ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 1 മുതൽ വായിച്ചാട്ടെ. 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ
വായിച്ചാട്ടെ. ആ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. മറ്റൊരു ദൂതൻ ഒരു സ്വർണ ധൂപകലശവുമായി ആ ആ യാഗപീഠത്തിനരികെ നിന്നു. ആ സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് ലഭിച്ചു. അടുത്ത വാക്യം, ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ ദൈവസന്നിധിയിലേക്ക് കയറി. വായിച്ചാട്ടെ, ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. വായിച്ചാട്ടെ, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എത്ര പേരാ വാക്യം ശ്രദ്ധിച്ചു കേട്ടു? മഹാദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഒരു ദൂതൻ നിൽക്കുകയാണ്. ആ ദൂതന്റെ കയ്യിൽ ഇതാ കയ്യിൽ ഒരു ധൂപകലശം. ഈ ധൂപകലശത്തിൽ അതിനകത്തൊരു വസ്തുവുണ്ട്, വിശുദ്ധന്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ചേർക്കുന്ന ധൂപവർഗം അത് നിന്ന് പുകയുകയാണ്. ദൂതൻ ഈ ധൂപകലശം ഉയർത്തി യാഗപീഠത്തിന്റെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും മിന്നലും നാദവും ഭൂകമ്പവും ഉണ്ടായി. ഞാൻ ഇതിന് നടുവിൽ ഒരു ദൂത് വിളിച്ചു പറയാം, നിന്റെ പ്രാർത്ഥനയുടെ ധൂപകലശത്തിൽ സ്വർഗത്തിന്റെ തീ തൊട്ടാൽ അത്ഭുതത്തിന്റെ പൊട്ടിത്തെറി ഇന്ന് രാത്രിയിൽ ചെയ്യാൻ എൻ്റെ ദൈവത്തിന്റെ കരം ബലത്തോടെ ഉയരും. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, നിന്റെ പ്രാർത്ഥനയുടെ ധൂപകലശത്തിൽ സ്വർഗത്തിന്റെ തീ തൊട്ടാൽ അത്ഭുതത്തിന്റെ പൊട്ടിത്തെറി ഇന്ന് രാത്രി നടത്താൻ എൻ്റെ ദൈവത്തിന്റെ കരം ഉയരും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഇങ്ങനെ വാ തുറന്ന് പ്രാർത്ഥിക്കും. എനിക്കൊരു സാധാരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ പോരാ, എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എന്റെ അധരം തുറക്കണം. ആ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ദൈവസിംഹാസനത്തിന് മുൻപില് ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ. യെസ്, ആ വധരങ്ങൾ ആ വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവസിംഹാസനത്തിന് മുൻപില് ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എനിക്ക് കരുത്ത് തരണമെന്ന് കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് രാത്രി ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഒരു സാധാരണ പ്രാർത്ഥനയായിട്ടല്ല, ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ പ്രാർത്ഥനയായി നിങ്ങൾ ഈ രാത്രി കൊതിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഒരു വാക്ചാതുര്യമുള്ള പ്രാർത്ഥനയല്ല, ഒരു ഭാഷയുടെ നയാഗ്ര പ്രവാഹത്തിന്റെ പ്രാർത്ഥനയല്ല, ഒരു വാക്കിന്റെ കുത്തൊഴുക്കിന്റെ പ്രാർത്ഥനയല്ല, ഭാഷയുടെ മണിപ്രവാള ശൈലിയുടെ പ്രാർത്ഥനയല്ല. എനിക്ക് ഈ ദൈവസിംഹാസനത്തിന് മുൻപിൽ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള കരുത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി ഈ രാത്രി ലജ്ജ കൂടാതെ. യെസ് യെസ്, ഞാൻ ഈ രാത്രി ചില മുഖങ്ങളെ കാണുന്നു, ഇതിനകത്തിരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ അകം പൊള്ളിക്കൊണ്ടാണ് ഈ യോഗത്തിനകത്തിരിക്കുന്നത്. നാളെ നടത്താൻ നിന്റെ കുടുംബത്തിൽ സാത്താൻ കരുതി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാൻ അധികാരമുള്ളവന്റെ കരം ഈ രാത്രി ഓഡിറ്റോറിയത്തിന് മീതെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഏത് ഭാരത്തോടെയാണ് നീ യോഗത്തിനകത്ത് വന്നിരിക്കുന്നു, ആ യോഗത്തിൽ ഉയർന്നു നിൽക്കുന്ന നിന്റെ നിലവിളിയെ സ്വർഗമേറ്റെടുത്തിട്ട് നിന്റെ പ്രാർത്ഥനയുടെ ധൂപകലശത്തിൽ ദൈവസിംഹാസനത്തിന് മുൻപിൽ സ്വർഗത്തിന്റെ തീ കത്താൻ തുടങ്ങിയാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ നടക്കുമെന്ന് മാത്രമല്ല, നീ ഇന്ന് രാത്രി ഇരിക്കുന്ന കസേരയിലിരുന്ന് നിന്റെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനാ വിഷയത്തെ ദൈവസിംഹാസനത്തിങ്കിലേക്ക് ആത്മാവിൽ ഉയർത്തിയാൽ അത് സാധാരണ നിലയിലെ മടങ്ങി വരാൻ തുടങ്ങുന്നത് അത് ഇന്ന് രാത്രി സ്വർഗത്തിന്റെ തീയായി മടങ്ങി വരുന്ന രാത്രിയായിരിക്കും. തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കു തുടങ്ങട്ടെ. ഒരു സാധാരണ പ്രാർത്ഥനയല്ല എന്റെ പ്രാർത്ഥന, ദൈവസിംഹാസനത്തിന് മുൻപിലെ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥനയായി മാറണം. പ്രിയപ്പെട്ടവരെ, വടക്കേ ഇന്ത്യയിൽ അഗസ്റ്റിൻ എന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം വലിയ സാമ്പത്തിക ദാരിദ്ര്യത്തിലാണ്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ പ്രവർത്തന ഫീൽഡിലേക്ക് പോകുന്ന സമയം, ടിക്കറ്റ് എടുത്തു പോയി അല്ലെങ്കിൽ വിശപ്പിന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചേനെയും, കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ സീറ്റിലിരുന്നു കൊണ്ട്, എന്നിട്ട് ഇടയ്ക്ക് താൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. പറഞ്ഞ വാചകം കേൾക്കണോ? ഡാഡി, മോന് വിശക്കുന്നു. ഇത് പറഞ്ഞ് കരയുകയാണ്. ഡാഡി, മോന് വിശക്കുന്നു. നിലവിളിച്ച് കരയുകയാണ്.
രണ്ട് കമ്പാർട്ട്മെന്റ് അപ്പുറം വരെ ട്രെയിൻ, രണ്ട് സ്റ്റേഷനപ്പുറം വരെ ട്രെയിൻ എത്തിയപ്പോൾ ആ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തേക്ക് ഒരജ്ഞാതനായ ആൾ വന്ന് ചോദിച്ചു, അഗസ്റ്റിൻ, അഗസ്റ്റിൻ എന്ന ഒരാൾ ഇവിടെ ഉണ്ടോ? അഗസ്റ്റിൻ. ഉടനെ ഈ ദൈവദാസൻ കൈ കാണിച്ചു, വാതുക്കൽ ചെന്ന് ഈ ബാഗ് വാങ്ങി. അകത്ത് കയറി നോക്കിയപ്പോൾ ബാഗിനകത്ത് ഒരാഴ്ചത്തെ ഭക്ഷണം അടക്കി കൊടുത്തു വിട്ടിരിക്കുകയാണ്. ഇത് അമ്മൂമ്മ കഥ പറഞ്ഞതല്ല, പ്രസംഗത്തിന് മാർഗിടാനും വിശ്രമിച്ചിട്ട് എഴുന്നേറ്റ് പോകാനുമാണ് നീ വന്നിരിക്കുന്നതെങ്കിൽ നീ ഒന്നും പ്രാപിക്കാതെ ഇന്ന് രാത്രി മടങ്ങിപ്പോകും. എന്നാൽ എനിക്ക് ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് എൻ്റെ വിഷയത്തിന്മേൽ ഉത്തരം നേടണം എന്ന് കൊതിക്കുന്ന ഒരു ദൈവവൈദൻ ഇതിനകത്തുണ്ടെങ്കിൽ നീ ലജ്ജ കൂടാതെ വാ തുറന്ന് ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് എൻ്റെ വിഷയത്തിന്മേൽ നീ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് കൊതിക്കുന്ന ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി യോഗം 9 മണിക്ക് ആശീർവാദം പറയുന്നതിന് മുൻപ് എൻ്റെ കർത്താവിൻ്റെ ബലമുള്ള കരം നിന്റെ വിഷയത്തെ തൊടാൻ എഴുന്നേറ്റിരിക്കും. അതുകൊണ്ട് ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. ഇടം വലം ഇരിക്കുന്നവരെ മറക്കുക. പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, അസാധാരണമായ ഒരഗ്നിയുടെ വ്യാപാരം ഈ ഓഡിറ്റോറിയത്തിലേക്ക് സ്വർഗം ചെയ്തെടുക്കുന്ന രാത്രിയാണ്. ഹോരേബിൽ മുൾപ്പടപ്പിൽ സ്വർഗത്തിന്റെ തീ മുൾപ്പടപ്പിനെ പൊതിഞ്ഞു നിന്നതുപോലെ ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും എൻ്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ തീ നിന്നെ പൊതിഞ്ഞു നിൽക്കുന്ന രാത്രിയാണ് ഇന്ന് രാത്രി. നിന്നെ തൊടാൻ ശ്രമിക്കുന്ന സാത്താന്യ ബന്ധനങ്ങളെ അഴിച്ചെടുത്ത് ഈ രാത്രി ആരോഗ്യത്തോടെ ഭവനത്തിലേക്ക് മടക്കാൻ ആ കരം നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ശബ്ദമുയർത്തി ആത്മാവിൽ പറയണം, ഞാൻ ഇരിക്കുന്ന മനുഷ്യന്റെ മുൻപിലല്ല, മഹാദൈവത്തിന്റെ മുൻപിലാണ്. എന്റെ പ്രാർത്ഥനയ്ക്ക് പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കാതിരിക്കില്ല. അതുകൊണ്ട് ഈ സിംഹാസനത്തിന് മുൻപിൽ എന്റെ പ്രാർത്ഥന ധൂപകലശം ഞാൻ ഉയർത്തുകയാണ്. ചില വ്യക്തികളെ കണ്ടുകൊണ്ട് ദൈവത്തിന് ആത്മാ പറയുന്നു, നിന്റെ പ്രാർത്ഥനയുടെ ധൂപകലശത്തിൽ സ്വർഗത്തിന്റെ തീ തൊടുന്ന രാത്രിയായി രാത്രി തീരണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ രാത്രി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുണ്ട്. എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കൃപ തരണം. ആ വലതുകരം ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ആ വലതുകരം ഉയർത്തിപ്പിടിച്ച് ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മറന്ന് ശബ്ദമുയർത്തി, രണ്ട് കരങ്ങൾ ഉയർത്താമെങ്കിൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ കൺവെൻഷൻ്റെ ഇന്നത്തെ രാത്രിയിൽ ദൈവസന്നിധിയിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട്. ദൈവമേ, എനിക്കിന്ന് രാത്രി ഒരു കൊതിയുണ്ട്. ഒരു സാധാരണ പ്രാർത്ഥനയല്ല എനിക്ക് കൊതി, ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ചേ, ഇന്ന് രാത്രി ചില മിനിറ്റുകൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടാൻ തുടങ്ങുകയാണ്. ദൈവ സിംഹാസനം നിങ്ങളുടെ വിഷയത്തിന്മേൽ ഉയരാൻ തുടങ്ങുന്നു. ഇതുവരെ കണ്ടിട്ടില്ല ദൈവപ്രവർത്തികൾ അടയാളത്തോടെ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുത്തത്തക്ക വിധം ദൈവകരം ബലത്തോടെ വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ തേജസ്സിന്റെ മേഘം ഈ ഓഡിറ്റോറിയത്തിന് മീതെ നിഴൽ വിരിച്ചു നിൽക്കുമ്പോൾ ഹോരേബിൽ വെളിപ്പെട്ട കർത്താവിന്റെ ആത്മമണ്ഡലത്തിന്റെ തീ നിന്റെ ശരീരത്തെ ഈ രാത്രി പൊതിഞ്ഞു നിൽക്കുമ്പോൾ സീനായി ഇടങ്ങി ഇറങ്ങി വന്ന ദൈവാത്മാവിന്റെ വ്യാപാരം ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിന് മീതെ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ കത്തി ജ്വലിച്ചവന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നു കഴിഞ്ഞിരിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ച നിന്റെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ നിന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ വിഷയത്തെ എൻ്റെ ദൈവം തൊടാൻ തുടങ്ങുകയാണെന്ന ബോധ്യത്തോടെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഇടം വലം മറന്ന് ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ. അതെ അതെ, പരിശുദ്ധാത്മാവ് രാത്രി ചില വ്യക്തികളോട് നിയോഗത്തോടെ പറയുന്നു, നിന്റെ നാവിനെ അടിച്ചമർത്താൻ കൊതിക്കുന്ന സകല സാത്താന്യമായ അടിച്ചമർത്തലുകളെയും തട്ടി തകർത്തുകൊണ്ട് ഈ രാത്രി പ്രാർത്ഥിച്ച് യോഗം അവസാനിക്കുന്നതിന് മുൻപ് ഒരു ആത്മവ്യാപാരത്തിന്റെ ചൈതന്യത്തിലേക്ക് നിറയാൻ ദൈവാത്മാവ് ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ തട്ടി ഉണർത്തുന്ന രാത്രിയാണ്. ഒരു സാധാരണ പ്രാർത്ഥനയല്ല പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ അല തല്ലി ഉയർന്നു നിൽക്കുന്ന ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എനിക്കിന്ന് രാത്രി കരുത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഒരു സാധാരണ പ്രാർത്ഥനയല്ല, ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന. ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ ചില മിനിറ്റുകൾ കൊണ്ട് ഈ ധ്യാനയോട് അവസാനിപ്പിക്കുക. ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെങ്കിൽ ആ പ്രാർത്ഥനയുടെ മാതൃകാ പ്രാർത്ഥന ലോകത്തിലാരും പഠിപ്പിച്ച പ്രാർത്ഥനയല്ല. മഹാദൈവത്തിന്റെ സിംഹാസനം എന്താണ്, ആ സിംഹാസനത്തിന്റെ ഭീകരാവസ്ഥ എന്താണ് എന്നൊക്കെ ഞാൻ വിശദീകരിക്കാം. തൊട്ടു മുൻപിൽ സമയം അടുത്ത ദിവസവും ഉണ്ടല്ലോ,
എന്നാൽ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്ന ദൂതന്റെ കൈകളിലെ തീ തൊടുന്ന പ്രാർത്ഥന എന്താണ് എന്നിന്ന് രാത്രി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. നിഷ്കളങ്കമായി നിന്റെ പ്രാർത്ഥന ദൈവസിംഹാസനത്തിങ്കിലേക്ക് ഉയർത്താൻ ഇന്ന് രാത്രി തയ്യാറായാൽ എതിരെ ഉയരുന്ന സകല പൈശാചിക ശക്തികളെയും ബന്ധിച്ചുകൊണ്ട് നിന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ എന്റെ നാഥന്റെ കരം ഈ രാത്രി ഉയർന്നു നിൽക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് വിശ്വസിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി സ്വർഗം അത് ചെയ്തെടുക്കാൻ കൊതിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ആ വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കൊതിക്കുന്നെങ്കിൽ ഒറ്റ മോഡൽ പ്രാർത്ഥനയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. കർത്താവ് പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥന. പെന്തക്കോസ്തുകാരായ ആളുകളോട് ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങളെ കൊള്ളാം, നിങ്ങൾ എന്നാ ഈ കർത്തൃ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തത് എന്ന് പറഞ്ഞാൽ തത്തമേ പൂച്ച പൂച്ച, തത്തമേ പൂച്ച പൂച്ച, തത്തമേ പൂച്ച പൂച്ച എന്ന് ആവർത്തിക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചെങ്കിൽ തെറ്റി. ആ മോഡലിൽ പ്രാർത്ഥിക്കാത്തത് എന്താണ് എന്നാണ് ചോദിച്ചതെങ്കിൽ ശരിയാ. ആ മോഡലിൽ പ്രാർത്ഥിക്കണം. ആര് പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, എങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം ആ പ്രാർത്ഥനയിൽ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആരോട് പ്രാർത്ഥിക്കണം? അപ്പനോട് പ്രാർത്ഥിക്കണം. ആര് പ്രാർത്ഥിക്കണം? മക്കൾ പ്രാർത്ഥിക്കണം. അങ്ങനാണെങ്കിൽ സ്വർഗം നമ്മുടെ കണ്ണ് തുറന്നതോർത്ത് ഇരിക്കുന്ന ഇരിപ്പിൽ കരമുയർത്തിയിട്ട് പറയണം, ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ സിംഹാസനത്തിന് മുന്നിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്, അതിന് ദൈവം എനിക്ക് പദവി തന്നതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വമർപ്പിക്കുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അമ്മ വഴിയിൽ എപ്പിസ്കോപ്പൽ പശ്ചാത്തലത്തിലായിരുന്ന കാലത്ത് വിശുദ്ധന്മാരുടെ പേരെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു ഭാഗമുണ്ട്. അന്തിമോസ, ഇവാനിയോസ്, കൂറിലോസ്, തീമോസ്, ഇസ്കരിയോത്തോസ്, യൂലിയോസ്, ഇവരുടെ എല്ലാം പേര് പറഞ്ഞിട്ടൊരു പ്രാർത്ഥനയുണ്ട്. ഇവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയും കാവലുമായിരിക്കാൻ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ, കർത്താവെ അന്തിമോസിനെ, ഇവാനിയോസിനെ, കൂറിലോസിനെ, തീമോസിനെ, ഇസ്കരിയോത്തോസിനെ, യൂലിയോസിനെയൊക്കെ ഓരോ കേസുകെട്ടുമായിട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവരുടെ റെക്കമെൻഡേഷൻ സ്വീകരിച്ച് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമെന്ന്, നിന്റെ റെക്കമെൻഡേഷൻ അവിടെ, അവരുടെ റെക്കമെൻഡേഷൻ അവിടെ ചെന്നെങ്കിലേ നിന്റെ പ്രാർത്ഥന കേൾക്കത്തുള്ളെങ്കിൽ നേരിട്ട് അപ്പച്ച എന്നങ്ങ് വിളിച്ചുകൂടെയെന്ന് പറയാൻ കണ്ണ് തുറക്കപ്പെട്ടവരാണ് ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ. ആരെയും ഇടയ്ക്ക് നിർത്താതെ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി യേശുവേ എന്ന് നിലവിട്ടൊന്ന് നിലവിളിച്ചാൽ ഈ രാത്രി വിഷയത്തിന് ഉത്തരം തരാൻ ആ കരം ചലിക്കും. അനുഭവിച്ചറിഞ്ഞ് ദൈവമക്കൾ പറയണം, യഥാർത്ഥ ഭക്തന്റെ പ്രാർത്ഥന അപ്പാ എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യൻ ഒരു ചക്കയിടാൻ പ്ലാവിന്റെ ചുവട്ടിൽ വന്നു. നീളമുള്ളൊരു തോട്ടിലറ്റത്ത് ഒരരിവാൾ വെച്ച് കെട്ടിയിട്ട് ചക്കയുടെ ഞെടുപ്പേലോട്ട് കയറ്റിയിട്ട് താഴോട്ട് പിടിച്ചു. പക്ഷെ അരിവാളിന്റെ കെട്ട് തോട്ടിലറ്റത്ത് മുറുകാഞ്ഞത് കൊണ്ട് തോട്ടി ഊരിഞ്ഞു പോന്നു. അരിവാൾ അവിടെ കുത്തിയിരുന്നു. അദ്ദേഹം നേരെ, ദൈവത്തിന് സ്തോത്രം, അടുത്ത മാടക്കടയിൽ പോയി 50 പൈസയുടെ മുടിക്കയർ വാങ്ങിച്ച് നിലത്തിട്ടു. നേരെ പ്ലാവേ കയറി അനങ്ങാതെ അരിവാളെടുത്തു താഴെ ഇറങ്ങി വന്നു. ഈ തോട്ടിലറ്റത്ത് ശരിക്ക് വെച്ച് കെട്ടിയിട്ട് ചക്കയിട്ട് തിന്നു. എന്താ പറ്റി? എടാ മണ്ടനെ, വെട്ടിയിടാൻ കൈ കിട്ടിയപ്പം വെട്ടിയിട്ടേച്ച് പോരണ്ടേ? വെട്ടിയിടാൻ കൈ കിട്ടിയാൽ ഈ തോട്ടി കൂടെ പറിക്കുന്നു, നിനക്കെന്നാ ഇത്ര നിർബന്ധം? നേരിട്ട് അപ്പച്ച എന്ന് വിളിക്കാൻ അവസരം കിട്ടിയാലും തോട്ടിയിൽ കൂടെ അന്തിമോസ്, ഈവാനിയോസും, കുറിയിലോസും എന്ന് പറഞ്ഞ് നിന്ന് ഇടയ്ക്ക് ആളിനെ നിർത്തി പറിക്കുന്ന പലരുടെയും നടുവിൽ ലജ്ജ കൂടാതെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പദവി നേടിയ ഒരുപറ്റം ദൈവമക്കളാ ഈ രാത്രി വചനത്തിൻ്റെ മുൻപിലിരിക്കുന്നതെങ്കിൽ ലജ്ജ കൂടാതെ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം, എനിക്കൊരു വിശുദ്ധൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഞാൻ ഈ രാത്രി വചനത്തിൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ പറയാം, ദൈവസിംഹാസനത്തിന് മുൻപിൽ ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ അല്പം ഒരു തത്വം ഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ പാപം മനുഷ്യകുലത്തിൽ എവിടെയാണ് തുടങ്ങിയതെന്ന്? ഏദനിൽ. ഏദനിൽ പാപം കയറിയപ്പോൾ എത്ര ബന്ധങ്ങൾ തകർന്നെന്നറിയാമോ? രണ്ട് ബന്ധം, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തകർന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തകർന്നു.
അവനും അവന്റെ രക്തവും തമ്മിലുള്ള ബന്ധം തകർന്നു. ഇതിന്റെ പരിഹാരത്തിനാണ് 10 കൽപ്പന നൽകിയത്. ചോദിക്കട്ടെ ഒരു ചോദ്യം, 10 കൽപ്പന എത്ര കൽപ്പലകയിലാണ് എഴുതി കൊടുത്തത്? 2 കൽപ്പലകയിൽ. എന്തിനാ ഒറ്റ കൽപ്പലകൾ രണ്ടു വശത്തും എഴുതാതെ ഒറ്റ കൽപ്പലക ഒഴിവാക്കി 2 കൽപ്പലകയിലാക്കിയത്? ഒന്നാമത്തെ കൽപ്പലകയിൽ ആദ്യം ദൈവത്തോട് തെറ്റിയവർ ദൈവത്തോട് നിരക്കുകയും രണ്ടാമത്തെ കൽപ്പലകയിൽ തമ്മിൽ തമ്മിൽ തെറ്റിയവർ തമ്മിൽ തമ്മിൽ നിരക്കുകയും ചെയ്യുവാൻ രണ്ട് ബന്ധങ്ങളെ ഏകീകരിക്കാനായിട്ടാണ് കൽപ്പലകകൾ 2 കൽപ്പലകയിലായത്. നിങ്ങൾക്കറിയാമോ, മനുഷ്യകുലത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ ഈ മണ്ണിൽ പിറന്ന ഒരുവനുണ്ടെങ്കിൽ അതിരാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറയനായ യേശു അല്ലാതെ ഒരുത്തരുമില്ലെന്ന് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ഈ രാത്രി കാൽവറിയിലേക്കൊന്ന് കണ്ണുയർത്തണം. ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന് കൊടും ചൂടിനാൽ ശരീരം ചുട്ടെരിഞ്ഞ് കാൽവറിയിൽ എത്തിച്ചേർന്ന നമ്മുടെ നാഥനെ ഷൂസിട്ട കാലുകൊണ്ട് റോമൻ പടയാളികൾ കൈകാലുകൾ ചവിട്ടിപ്പിടിച്ച് സന്ധിബന്ധങ്ങളെ ഭേദിച്ച് ആണി അടിച്ചിറക്കുമ്പോ വാ മാത്രം സ്വാധീനമുള്ള സമയം അവിടുന്ന് പറയുകയാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഒരു കയറിന്റെ സഹായത്തോടെ ആ ക്രൂശ് ഉയർത്തി പാറയുടെ ഇടുക്കിലേക്ക് ഇടിച്ചിരുത്തുമ്പോ ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു, എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്കെണ്ണാം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ തൂങ്ങിക്കിടന്ന് പിടയുമ്പോ അവിടുന്ന് താഴേക്ക് നോക്കിയിട്ട് പെറ്റമ്മയോട് പറഞ്ഞു, സ്ത്രീയേ ഇതാ നിന്റെ മകൻ, യോഹന്നാനേ ഇതാ നിന്റെ അമ്മ. എന്താണ് ഈ തത്വമെന്നറിയാമോ? മലർന്നു കിടന്ന് മഹാദൈവത്തോട് മനുഷ്യകുലത്തെ അടുപ്പിച്ച ക്രൂശ്, തൂങ്ങിക്കിടന്ന് മനുഷ്യനെ തമ്മിൽ തമ്മിൽ അടുപ്പിച്ചതിൻ്റെ കാരണം ദൈവത്തോടും മനുഷ്യനോടും മനുഷ്യകുലത്തെ അടുപ്പിക്കാൻ കഴിവുള്ള ഒരു മീഡിയത്തെ ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഞങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന കാൽവറിയിലെ ക്രൂശാണ് അതിൻ്റെ ചുവട്ടിൽ വന്നാൽ ഏത് വിഷയത്തിന് ഉത്തരമാണ്. നിങ്ങൾക്കറിയാമോ ക്രൂശിൽ എത്ര തടിക്കഷണങ്ങൾ ഏകീകരിച്ചിട്ടുണ്ടെന്ന്? 2 തടിക്കഷണങ്ങൾ. ഒരു തടിക്കഷണം തിരച്ചീനം, മറ്റേ തടിക്കഷണം ലംബം. നേരെ ഉയർന്നിൽക്കുന്ന തടിക്കഷണം പറയുന്നു, മനുഷ്യ ഈ ക്രൂശ് നിന്നെ ദൈവത്തോടടുപ്പിക്കും. വശത്തേക്ക് ചൂണ്ടി നിൽക്കുന്ന ക്രൂശ് പറയുന്നു, തടിക്കഷണം പറയുന്നു, മനുഷ്യ ഈ ക്രൂശ് നിങ്ങളെ തമ്മിൽ തമ്മിൽ അടുപ്പിക്കും, എന്നെ എൻ്റെ ദൈവത്തോടും എന്നെ എൻ്റെ രക്തത്തോടും അടുപ്പിച്ച് പാപപരിഹാരം നൽകിക്കൊണ്ട് സിംഹാസനത്തിന് മുൻപിലെ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഒരുക്കുന്ന ഏക ശക്തി അത് കാൽവറിയിലെ ക്രൂശാണ് എന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ ജനം ഈ രാത്രി ആ കരമുയർത്തി പറഞ്ഞാട്ടെ, യേശുവേ എന്ന്. ശബ്ദമുയരാമോ? ഒന്ന് വാ തുറന്നേ, യേശുവേ എന്ന് വിളിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരും. മടിക്കണ്ട, രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഇടം വലം നോക്കാതെ ശബ്ദമുയർത്തി ലജ്ജ കൂടാതെ വാ തുറന്നെന്ന് വിളിച്ച്, ലജ്ജ കൂടാതെ വാ തുറന്നെന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിക്കാൻ ഈ രാത്രി എത്ര പേർക്ക് ശക്തിയുണ്ട്? ദൈവദാസന്മാർ പുറകിലിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, മുൻപിലിരിക്കുന്ന ദൈവമക്കളൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തെ അഴിച്ചെടുക്കാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയാണ്. നിന്റെ തലമുറ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഇടത്തു നിന്ന് അഴിച്ചെടുക്കാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന രാത്രിയാണ്. ലജ്ജ കൂടാതെ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി വാ തുറന്ന് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി കർത്താവിന്റെ കരം ഈ രാത്രി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. നാളെ വൈകിട്ടല്ല, ഇന്ന് രാത്രി 10 മണിക്കല്ല, ഇന്ന് രാത്രി 9 മണി കഴിഞ്ഞ സമയം ഇരിക്കുന്ന ഇരിപ്പിൽ എന്റെ വിഷയത്തെ ഞാൻ നിന്റെ കൈകളിൽ തരികയാണ്. യേശുവേ എനിക്ക് വേണ്ടി നീ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ എന്ന് ലജ്ജ കൂടാതെ വിളിക്കുന്ന ഒരു ദൈവവൈദ്യൻ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ കരം ചില വ്യക്തികളെ തൊടാൻ ഇറങ്ങി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ചില നാവുകളുടെ മേൽ ദൈവാധികാരം ഈ രാത്രി ചലിക്കുന്നു, ചില അധരങ്ങളുടെ മേൽ ദൈവാധികാരം ഇന്ന് രാത്രി ജ്വലിച്ചു കത്തുന്നു, ചില കാതുകളുടെ മേൽ ദൈവശബ്ദം ഇന്ന് രാത്രി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന
പ്രാർത്ഥന ഇന്ന് രാത്രി ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മത എഴുതി തള്ളിയ പ്രാർത്ഥനാ വിഷയത്തിന് ദൈവം ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. പരിശുദ്ധാത്മാവ് രാത്രിയിലെ വ്യക്തികളോട് പറയുന്നു, ജ്വലിക്കുന്ന ദൈവസിംഹാസനത്തിന് മുൻപിൽ നിന്റെ പ്രാർത്ഥനാ വിഷയത്തെ അഴിച്ചെടുക്കാൻ എന്റെ യേശുവിന്റെ കരം ബലത്തോടെ ചലിക്കുകയാണ്. ലജ്ജ കൂടാതെ വാ തുറന്ന് പ്രാർത്ഥിക്ക് തുടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഞാന് ഒരു അമ്മയുടെ അനുഭവ സാക്ഷ്യം കേട്ടു, ഹൃദയം സ്പർശിക്കുന്ന അനുഭവമായിരുന്നു. ഭർത്താവ് ആ സമയത്ത് മരിച്ചു. പാറമടയിലെ കല്ലുപൊട്ടി തൊഴിലാളിയാണ്, പൊട്ടിക്കൽ തൊഴിലാളിയാണ് സഹോദരി. ഏക മകനാ ഉള്ളത്. അന്നൊരിക്കലെ മകൻ സ്കൂളിൽ പോയച്ചു വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, മമ്മീ എൻ്റെ ഷൂസ് കീറിപ്പോയി, എനിക്കൊരു ഷൂസ് വേണം. അമ്മ പറഞ്ഞു, മോനെ ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല, ഉള്ളത് തയ്ച്ചിട്ടുണ്ട് പോയാൽ മതി. എന്തിന്? അവൻ പറഞ്ഞു, യേശുവപ്പച്ചനോട് പ്രാർത്ഥിച്ചാൽ യേശുവപ്പച്ചൻ എന്തും കാര്യങ്ങൾ സാധിച്ചു തരുമെന്ന് അമ്മി പറഞ്ഞിട്ടില്ലേ. ഞാൻ ഇന്ന് മുതൽ യേശുവപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുന്നു, മാർജിനിട്ട് തള്ളിയ വിഷയത്തിന്മേൽ ഈ രാത്രി കണ്ണുനീരോടെ യേശുവിൻ്റെ കൈകളിൽ കൊടുത്താൽ ആ മഹാദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ വിഷയത്തിന് ഉത്തരം തരാൻ ആ കരം നിനക്കായി ചലിക്കുക തന്നെ ചെയ്യും. ആ രാത്രി അവൻ പ്രാർത്ഥിക്കാനായിട്ട് കിടക്കുന്നതിന് മുൻപ് മുട്ടുകുത്തി മെത്തയിലിരുന്ന് രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശു അപ്പച്ച എൻ്റെ കുട്ടികളെ സ്നേഹിതർ എന്നെ കളിയാക്കുന്നു, എനിക്കൊരു ഷൂസ് വേണം. ആമേൻ. ഒന്നാം ദിവസം കഴിഞ്ഞു, രണ്ടാം ദിവസം കഴിഞ്ഞു, മൂന്നാം ദിവസം കഴിഞ്ഞു. അന്ന് വൈകിട്ടവൻ ഉറങ്ങിയതിന് ശേഷം ധനാഢ്യരായ ഒരു അയൽപ്പക്കത്തെ കുടുംബം ഒരു കാറിന് ചെറ്റക്കൊടിലിൻ്റെ വാതിക്കൽ വന്ന് നിന്നു. അവർ ഒരു കവറ് കൈമാറിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ മോന് വാങ്ങിച്ച ഷൂസാ, നിങ്ങളുടെ മോന് കൊള്ളുമോന്ന് നോക്ക്, ഇല്ലെങ്കിൽ തന്നേര് വില കൂടിയ ഷൂസാ കേട്ടോ. എന്തിന്? ഈ അമ്മ ഇതിൻ്റെ കവറ് പൊട്ടിച്ച് അവൻ കണ്ണ് തുറന്നാൽ ഉടൻ കാണത്തക്ക വിധത്തിൽ അവൻ്റെ കൺമുൻപിൽ വെച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ സമയം കണ്ണ് തിരുമ്മി തുറന്നപ്പോൾ ഇതിന് മുൻപിൽ ഒരു ഷൂസ് ഇരിക്കുന്നു. ഇടം വലം നോക്കാതെ എടുത്ത് കാലിലിട്ടു. നോക്കിയപ്പോൾ കീറു കൃത്യം. ഓടിച്ചെന്ന് അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മയോട് പറഞ്ഞ വാക്ക് കേൾക്കണോ, മമ്മീ എനിക്ക് ഷൂസ് വേണമെന്ന് മാത്രമല്ല എൻ്റെ കാലിൻ്റെ അളവ് പോലും യേശു അപ്പച്ചന് നന്നായിട്ടറിയാം. ഈ രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ വിഷയത്തിൻ്റെ അളവറിയാമെന്ന് യേശു ഈ രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷമെന്ന് പ്രാർത്ഥിക്ക് തുടങ്ങിക്കേ. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷമെന്ന് പ്രാർത്ഥിക്ക് തുടങ്ങിക്കേ. ആ രണ്ട് കരങ്ങൾ കർത്താവിൻ ഉയർത്തിപ്പിടിക്കാമോ? യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി വിളിക്കാമോ? ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട, യേശുവേ എന്നിന്ന് രാത്രി ശബ്ദം ഉയർത്തി ഒന്ന് വിളിക്കാമോ? ആ ഉയർത്തിയ കരങ്ങളോടെ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. ആ ഉയർത്തിയ കരങ്ങളോടെ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. ആ രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട്, കർത്താവേ ശബ്ദം ഉയരട്ടെ. ആ രണ്ട് കൈകളും ദൈവസ്ഥനൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ഇവിടെ ഒന്ന് പ്രസംഗിക്കുമ്പോൾ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിലേക്ക് കയറി ചെല്ലുന്ന പ്രാർത്ഥനയുടെ ശക്തി ഇവിടെ പങ്കുവെക്കുമ്പോൾ തന്നെ ഈ രാത്രി നിൽക്കുന്ന നിൽപ്പിൽ ആ കരങ്ങൾ രണ്ട് ഉയർത്തിപ്പിടിച്ച് കരങ്ങൾ രണ്ട് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി യേശുവേ എന്ന് പറയാൻ തയ്യാറുള്ള ദൈവമക്കൾ തൻ്റെ ഇടത്തോടെ ലജ്ജ കൂടാതെ വാ തുറന്ന് ശബ്ദം ഉയർത്തി പറയട്ടെ. കേവലം കാഴ്ചക്കാരായി വന്നവർ മടങ്ങട്ടെ. എന്നാൽ ഇന്ന് രാത്രി പ്രാപിക്കാൻ വന്ന പ്രിയപ്പെട്ടവർ ആ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കു തുടങ്ങിക്കാട്ടെ. ആ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കു തുടങ്ങിക്കാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അടുത്ത ചില മിനിറ്റുകൾ കൊണ്ട് അവസാനിക്കുന്ന യോഗത്തിൽ ദൈവാത്മാവ് ഈ രാത്രി പറയുന്നു, നിന്റെ കൈക്ക് പിടിക്കാൻ കഴിവുള്ള യേശു ഈ രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സിംഹാസനത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഈ സിംഹാസനത്തിന് മുൻപിൽ ഭയപ്പെടേണ്ടത് എന്തൊക്കെയാണ്? ഈ സിംഹാസനത്തിന് മുൻപിൽ സന്തോഷിക്കേണ്ടത് എന്ത് കാര്യത്തെക്കുറിച്ചാണ്? ഈ സിംഹാസനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ്? ഈ സിംഹാസനത്തോട് കളിയോടെ ഇടപെട്ടാൽ തിരിച്ചടി എന്ത് ഭീകരമായിരിക്കും? ഇതൊക്കെ നാളെ ഞാൻ വിശദീകരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ആ സിംഹാസനത്തിന് മുൻപിൽ ഞാൻ അപ്പച്ചൻ്റെ മകനാണ് എന്ന ബോധ്യത്തോടെ ആ രണ്ട് കൈകളും എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ച് ആ എത്രത്തോളം കരങ്ങൾ ഉയർത്താമോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്നൊന്ന് ശബ്ദമുയർത്തി വാ തുറന്ന് നിന്റെ പ്രാർത്ഥനാ വിഷയത്തെ കർത്താവിൻ്റെ കൈകളിലേക്കൊന്ന്
കൈമാറിക്കൊണ്ട് ശബ്ദം ഉയർത്തിയെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാട്ടെ. ഞാൻ ഈ രാത്രി പറയട്ടെ, അവൻ ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ യേശുവിന്റെ കരം ചിലതിനെ തൊടാൻ തുടങ്ങുകയാണ്. നീ ഇന്ന് രാത്രി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ യോഗം നടന്നുകൊണ്ടിരിക്കുന്നതിന് നടുവിൽ യേശുവിന് തൊടാൻ കഴിയും. ആ കടുങ്കെട്ട് വീണ വിഷയത്തെ കർത്താവിന് ഇന്ന് രാത്രി അഴിച്ചെടുക്കാൻ കഴിയും. യേശുവിന്റെ കരം ഇന്ന് രാത്രി നീണ്ടാൽ ചില ബന്ധനങ്ങൾ ഇതിനകത്ത് അഴിയും. നിന്റെ ജീവിതത്തെ ഭരിക്കുന്ന ചില മാരക വിപത്തുകളെ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ അഴിച്ചെടുക്കാൻ യേശുവിന്റെ കരം ബലത്തോടെ ചലിക്കുകയാണ്. മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ഭവനത്തിനെതിരെ ഒരു പത്തി വിരിച്ചാടുന്ന പാമ്പിനെ പോലെ വാദിക്കുന്ന ചില ശക്തികൾ ഈ രാത്രി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ കരത്താൽ അഴിഞ്ഞു മാറുന്ന രാത്രിയാണ്. ആത്മാവിൽ ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കു തുടങ്ങട്ടെ. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. മന്ത്രപ്രയോഗത്തിനും ക്ഷുദ്രവാദത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തിയാർജിച്ച എഫേസോസ് പട്ടണത്തെ അടക്കി വാഴുന്ന അർത്തമീസിന്റെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട് 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം തുറന്നോസിന്റെ പാഠശാലയിൽ തുറന്ന വചനത്തിന്റെ മുൻപിൽ വ്യാപരിച്ച പ്രാർത്ഥനയുടെ ഉത്തരം തരുന്ന ശക്തി ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ കരമുയർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളുടെ കുടുംബത്തിനകത്തേക്ക് ആത്മമണ്ഡലത്തിൽ ഇറങ്ങിച്ചെല്ലുകയാണ്. കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ കഴിവുള്ള യേശുവിന്റെ കരം ചില വ്യക്തികളുടെ കുടുംബങ്ങളിലേക്ക് ഈ രാത്രി ആത്മപ്രതലത്തിൽ പ്രവഹിക്കുന്നു. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പ്രാർത്ഥിക്കു തുടങ്ങട്ടെ, പ്രാർത്ഥിക്കു തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. പ്രാർത്ഥന ഉയരട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. മഹാദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിലേക്ക് നിന്റെ പ്രാർത്ഥനയുടെ വാക്കുകൾ ഇറങ്ങിക്കയറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കഴുകുമരം ഒരുക്കി ഡേറ്റും തയ്യാറാക്കി തൂക്കുമരത്തിൽ തൂക്കാൻ പദ്ധതി തയ്യാറാക്കിയ ഹാമാന്റെ സമരതന്ത്രത്തെ പൊളിച്ചിറക്കിയ എന്റെ നാഥന്റെ കരം നിന്റെ ഭവനത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ചില മാരക വിപത്തുകളെ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ സ്വർഗം അതിനെ അഴിച്ചെടുക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഹബ്ദരാ ദൽഘടക നൗദരാ ദിഗനയാരകാനക. ആ രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചേ, ആ രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചേ. യേശുവേ എന്നിന്ന് രാത്രിയിൽ ശബ്ദമുയർത്തി ഒന്ന് വിളിച്ചേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഈ രാത്രി യേശുവിന്റെ കരം നിന്റെ വിഷയത്തിന്മേൽ തൊടുകയാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ അഴിച്ചെടുക്കാൻ യേശുവിന്റെ ബലമുള്ള കരം നിനക്കായി ഇറങ്ങി വരുന്നു. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തിന്റെ ദിവ്യ തേജസ് കത്തിക്കാളി നിൽക്കുന്ന സിംഹാസനം, കോസ്മോസിക് കോർച്ച്, പ്രപഞ്ച സിംഹാസനം, അതിന്റെ മുൻപിൽ തീ ജ്വലിക്കുന്ന ഒരു യാഗപീഠം, അതിൽ ദൂതന്റെ കയ്യിലിരിക്കുന്ന ധൂപകലശത്തിലെ പ്രാർത്ഥനാ ശക്തി, അതൊരു വിശുദ്ധന്റെ പ്രാർത്ഥനയാണ്. പാസ്റ്ററെ, മനസ്സിൽ വളരെ ഭാരത്തോടെ ഈ രാത്രി യോഗത്തിൽ ഞാൻ ഈ ഗ്രൗണ്ടിലെത്തി. എന്റെ വിഷയത്തിന് ഉത്തരം തരാൻ യേശുവിന് ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ ആ വലത് കരം ദിവസം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ ഭാരപ്പെടുത്തുന്ന ചോദ്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും യേശുവിന് അതിനുത്തരം തരാൻ കഴിയും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുകയാണ്. ഈ ഗ്രൗണ്ട് വിട്ട് അവർ വീട്ടിലെത്തുന്നതിന് മുൻപ് അടയാളത്തോടുകൂടിയ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ ഈ കരങ്ങളുടെ ചോദ്യങ്ങൾ യേശുവിന്റെ രക്തത്താൽ ഉത്തരമാകാൻ ഈ സദസ്സിനെ നിങ്ങൾ ഞങ്ങൾ കൈമാറുകയാണ്. കർത്താവ് അത് ചെയ്തിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം.